കാണുന്നത്. സഫാരി വാനത്തില് അതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഡ്രൈവറാണ് എനിക്ക് കാണിച്ചു തരുന്നത്. അവിടെ ഒരു ലെപ്പേർഡ് ആണ് തോന്നുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഹൈറ്റ് വൈ ലെവൽ ഏതൊരു സാധനത്തിനെയും ഇതിനും കൂടെ ഉള്ള ഉത്തരവാണ് കേട്ടോ. ഏതൊരു സാധനത്തിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, നല്ല ചിത്രങ്ങൾ നമുക്ക് കിട്ടും. ഹൈറ്റ് വൈ ലെവൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ പ്രത്യേകിച്ച് നല്ല ചിത്രങ്ങൾ കിട്ടും. ആ ഒബ്ജക്റ്റിനെ അതുപോലെ ബഹുമാനിച്ചിട്ട് ചിത്രങ്ങൾ എടുക്കുന്ന സമയത്തിന് അതിനെയാണ് ഹൈറ്റ് ലെവൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതേ ലെവലിൽ ഹൈറ്റ് നിന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഈ ഒരു ചിത്രം പകർത്തി നിരന്തരമായിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഏതെങ്കിലും മാഗസീനിലൊക്കെ ഇത് പബ്ലിഷ് ചെയ്യണമല്ലോ എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് BBC വൈൽഡ് ലൈഫ് മാഗസീനിലെ ഒരു മന്ത്ലി ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് കാണും. ഞാൻ അവർക്ക് ഈ ചിത്രം ചെയ്തു മെയിലിൽ കൊടുത്തു. ഒരു 1 വീക്ക് കൊണ്ടൊക്കെ അവർ മെയിലിൽ റിപ്ലൈ ചെയ്തു, നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒക്ടോബർ മാസത്തിലെ ഉള്ള ഇഷ്യൂലാണ് 2012 ഈ ഒരു ഫോട്ടോ വരുന്നത്. മാഗസിൻ എനിക്ക് കിട്ടിക്കൊണ്ട് ഞാൻ തുറന്നു നോക്കുന്ന സമയത്ത് വേൾഡിൽ 9 ഫോട്ടോ ആയിരുന്നു തിരഞ്ഞെടുത്തത്. അതിൽ 2 ഫോട്ടോ ആയിട്ടായിരുന്നു എൻ്റെ ഫോട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. ഇതിൻ്റെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ടൈറ്റിലൊക്കെ പറഞ്ഞത് എൻ്റെ ഉപ്പയാണ്. പത്ത് പറഞ്ഞപ്പോൾ സമയത്ത് ഉപ്പിനെ ഇതിനുള്ള ഇംഗ്ലീഷിലെ സബ് ടൈറ്റിലൊക്കെ പറഞ്ഞത്. ഞാൻ ഡിഗ്രി ജസ്റ്റ് പാസ് ഔട്ടായ സമയത്തിന് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഫോട്ടോ ആയിട്ടുള്ളത്. ഇത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള സംഭവമാണ്. ഓരോ ചിത്രങ്ങളും എനിക്ക് ഓരോ ചിത്രങ്ങളും അതിൻ്റെ ആ ചിത്രം കാണുന്ന സമയത്ത് അതിൻ്റെ പിന്നിലെ കഥകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്.